പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് സ്ഥിരീകരിക്കാത്തതും തെറ്റായതുമായ പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. ബിജെപി നേതാക്കളായ ഹർദീപ് സിംഗ് പുരി, അനിൽ ബലൂനി, ഓം പദക് എന്നിവർ നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടി. നരേന്ദ്രമോദി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചുവെന്ന അടിസ്ഥാനരഹിതവും തെറ്റായതുമായ അവകാശവാദമാണ് പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത് എന്ന് ബിജെപി നേതാക്കൾ പരാതിയിൽ പറയുന്നുണ്ട്. മധ്യപ്രദേശിലെ സാൻവർ അസംബ്ലി മണ്ഡലത്തിൽ ഒരു റാലിക്കിടെ പ്രധാനമന്ത്രി തന്റെ വ്യവസായ സുഹൃത്തുക്കൾക്ക് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് വിട്ടുകൊടുത്തുവെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചിരുന്നു. ഇതിനെതിരെയാണ് ബിജെപി നേതാക്കൾ പരാതി ഉന്നയിച്ചത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നിങ്ങൾ സ്ഥിരീകരിക്കാത്തതും തെറ്റായതുമായ പ്രസ്താവനകൾ നടത്തിയെന്നും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ തകർക്കാനും ശ്രമിച്ചുവെന്നും ആക്ഷേപമുണ്ട്. അതിനാൽ പ്രസ്തുത പ്രസ്താവനയിൽ വിശദീകരണം നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാണിക്കൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 8 മണിക്കകം വിശദീകരണം നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപമാനകരവും അപകീർത്തികരവുമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെയും കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. AAP യുടെ എക്സ്പോസ്റ്റുകൾ സംബന്ധിച്ച് നവംബർ 10 BJP യിൽ നിന്ന് പരാതി ലഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രസ്തുത പോസ്റ്റുകളിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനകരവും അപകീർത്തികരവുമായ രീതിയിൽ ആം ആദ്മി പാർട്ടി ചിത്രീകരിച്ചിരിക്കുന്നു എന്നാണ് BJP ആരോപിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനോടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന് അനുമാനിക്കപ്പെടും. ഈ സാഹചര്യത്തിൽ നിങ്ങളെ കൂടുതൽ പരാമർശിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഉചിതമായ നടപടിയോ തീരുമാനമോ എടുക്കുമെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ 2 നേതാക്കളോടും പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള കേന്ദ്രത്തിന്റെ ഇത്തരം നടപടികൾ കോൺഗ്രസിന്റെ തോൽവി മാത്രം ലക്ഷ്യം വെച്ചാണ്. പ്രിയങ്കയും രാഹുലുമൊക്കെ നടത്തുന്ന പ്രചരണത്തെ BJP പേടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നു തന്നെ പറയാം.